അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും വസാഹിബി ബിൽ ജംബിന് അർത്ഥം കൊടുത്തത്. വസാഹിബി ബിൽ ജംബ് ആരാന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളും പറഞ്ഞത്, അസ്സാഹിബു ബിൽ ജംബ് മർഅത്തുക് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിന്റെ ചാരത്തുള്ള നിന്റെ ജീവിത പങ്കാളി എന്നർത്ഥമാണ് അപ്പോൾ വരിക. അതായത് ഭാര്യ, ലോകത്തുള്ളവരോടൊക്കെ ഇവൻ നല്ല നിലക്ക, ഭാര്യയോട് മാത്രം എപ്പോഴും വഴക്കിട്ടുകൊണ്ടാ പറ്റില്ല, അവളോട് നല്ല നിലയിൽ പെരുമാറണം. എന്നാൽ ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം, വസാഹിബു ബിൽ ജംബ്, തൻ്റെ ചാരത്തുള്ള കൂട്ടുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലീസുക്ക ഫിൽ ഹദർ വ റഫീഖുക്ക ഫിസ് സഫർ. അതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ നാട്ടിലാകുമ്പോഴും യാത്രയിലാകുമ്പോഴും നമ്മുടെ ഉറ്റമിത്രങ്ങളായി ചിലരുണ്ടാവും, കൂട്ടുകാർ എന്നർത്ഥം. അങ്ങനെയുള്ള ചില ആളുകൾ ഈ പറയുന്ന നമുക്കൊക്കെ ഉണ്ടാകും, ഉറ്റ സുഹൃത്തുക്കൾ അല്ലേ. അവർ അങ്ങാടി പോവുകയാണെങ്കിൽ ഒപ്പായിരിക്കും, പള്ളിയിൽ പോവുകയാണെങ്കിൽ ഒപ്പായിരിക്കും, ഒരു വഴിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവരൊപ്പായിരിക്കും. ഇങ്ങനെ വളരെ അടുത്ത കൂട്ടുകാർ, നമ്മൾ ഈ ചങ്കും ചങ്കുമായിട്ട് കഴിയുന്നവർ എന്നൊക്കെ പറയുന്നത് പോലെ പിരിയാൻ കഴിയാത്ത കൂട്ടുകാർ, അത് ഇരിക്കുന്നവർക്കൊക്കെ ഉണ്ടാകും. കൂട്ടുകാരോട്, ഫ്രണ്ട്സിനോട് നല്ല നിലയിൽ പെരുമാറണം. വസാഹിബി ബിൽ ജംബ്. ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതേക്കുറിച്ച് വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. കൂട്ടുകാരനോട് നല്ല നിലയിൽ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അസ്ഹാബിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവൻ്റെ കൂട്ടുകാർക്ക് നല്ലവനായവനാണ്. അപ്പൊ നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങളെപ്പറ്റി നല്ലവൻ എന്ന് പറയുന്നുണ്ടോ, അപ്പോഴേ നിങ്ങൾ നന്നാവുള്ളൂ. അപ്പൊ എന്താ മാർഗം? ഞാൻ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗം ഒരു മഹാൻ പറയുന്നത് കാണാം, അവൻ്റെ കൂട്ടുകാരോടൊരു അന്വേഷണം നടത്തിയാൽ മതി, ഇവനെപ്പറ്റിയുള്ള അഭിപ്രായം കൂട്ടുകാർക്ക് എന്താ. നല്ലത് പറയുന്നുണ്ടെങ്കിൽ നീ നല്ല ആൾ തന്നെയാണ്, കൂട്ടുകാർ വിലങ്ങാ പറയുന്നതെങ്കിൽ നീ ഒരുപാട് ഇനിയും നന്നാവാനുണ്ട്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞു, നീ നേരിട്ട് പോയി ചോദിക്കരുത്, എടാ ഞാൻ എങ്ങനെയുണ്ട് എന്ന് കൂട്ടുകാരനോട് ചോദിച്ചാൽ അവൻ ചിലപ്പോൾ മുഖം മിനുക്കിയേ സംസാരിക്കുള്ളൂ. മറ്റൊരാളെ വിട്ട് നീ സംസാരിക്കാൻ പറഞ്ഞതാന്ന് പറയാതെ നിന്റെ കൂട്ടുകാരോട് ചോദിപ്പിക്കണം. അപ്പോഴാണ് നിന്നെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം, അവൻ്റെ കാഴ്ചപ്പാടിൻ്റെ യഥാർത്ഥ ചിത്രം കിട്ടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഉള്ളു തുറന്ന് സംസാരിക്കും. അപ്പോൾ നമുക്ക് കുറവുണ്ടെങ്കിൽ നികത്താം, ഓവർ ഉണ്ടെങ്കിൽ കുറക്കാം, അതൊക്കെ ചെയ്യാൻ പറ്റും അതിൽ. അപ്പം അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ നല്ല നിലയിൽ ബന്ധപ്പെടണം, നല്ല നിലയിൽ വർത്തിക്കണം. ചില ആളുകളുണ്ടാകും അടുത്ത സുഹൃത്തുക്കൾ, അവര് വല്ലാതെ അടുത്തു പോവും. അടുക്കാം, സ്നേഹിക്കാം, എത്രയും സ്നേഹിക്കാം, പക്ഷേ അതിനുമുണ്ട് പരിധി. ഞാനങ്ങനെ പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആളുകൾ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ വല്ലാതെ സ്നേഹിക്കും, എന്നിട്ട് കത്തും കഴുത്തും കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ അങ്ങാവും. ഇവൻ്റെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും, ഇവൻ്റെ എല്ലാ രഹസ്യവും കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞ് അവസാനം എന്നോ ഒരു ദിവസം ഇവർ തമ്മിൽ പിണങ്ങും. അതിന് ചെറിയൊരു കാരണം മതി, ചിലപ്പോൾ നിശ്ചയം പറയാൻ രണ്ടു ദിവസം വൈകിയാൽ മതി അല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ നടന്ന സൽക്കാരത്തിന് എല്ലാവരും വിളിക്കാൻ കഴിയുമല്ലോ, ഇവനെ വിളിക്കാഞ്ഞാൽ മതി, ചെറിയ ചെറിയ വിഷയം ഉണ്ടായാൽ മതിയാവും. അങ്ങനെ അങ്ങോട്ട് പിണങ്ങുമ്പോഴേക്ക് ഇവൻ എന്ത് ചെയ്യും, പറയാൻ പാടില്ലാത്തത് പലതും ഇവൻ ഇവനോട് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഹൃത്തുക്കളെ നന്നായി സ്നേഹിക്കണം, പക്ഷേ ഒരു കാര്യമുണ്ട്, അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ വഅബ്ഗിദ് ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. ഇതൊരു ഹദീസാണ്. ആ ഹദീസ് ഇങ്ങനെ വായിക്കാൻ തന്നെ ഒരു പ്രത്യേക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സംഗതി ഇതിലുള്ളത് പോലെ തോന്നും. ഹൗനമ്മ യൗമമ്മ എന്നൊക്കെയുള്ള പ്രയോഗം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം?
അഹ്ബിബു ഹബീബക ഹൗനമ്മ, നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടത് മിതമായ രൂപത്തിലാണ്. വിശ്വാസിക്ക് എല്ലാ വിഷയത്തിലും മിതത്വം വേണം. ഖൽബ് പറിച്ച് കൈ കൊടുക്കുന്ന പരിപാടിയല്ല. മിതമായിട്ടാണ് നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടതെന്ന്. കാരണം അസാ അയ്യകൂന ബഗീലക, ഇവൻ നിന്റെ ശത്രു ആയേക്കാം യൗമമ്മ, ഏതോ ഒരു ദിവസം. അപ്പൊ ഏതോ ഒരു ദിവസം ഇവൻ എന്റെ ശത്രുവായാൽ എനിക്ക് അപകടമില്ലാത്ത വിധത്തിലായിരിക്കണം നീ നിന്റെ രഹസ്യങ്ങൾ ഇവന് തുറന്നു കൊടുക്കേണ്ടത്. കാണണം, എത്ര കട്ട സുഹൃത്തുക്കളാണെങ്കിലും അത് കാണണം. ഇവനൊരു ദിവസം എനിക്കെതിരായാൽ എന്റെ സൗഹൃദം കൊണ്ട് എന്റെ ജീവിതം കുളം തോണ്ടി പോകാൻ പാടില്ല. അതിനനുസരിച്ചായിരിക്കണം സ്നേഹിക്കേണ്ടത്. അഹ്ബിബു ഹബീബക ഹൗനമ്മ അസാ അയ്യകൂന ബഗീലക യൗമമ്മ വഅബഗീല ബഗീലക ഹൗനമ്മ. കണ്ടോ, ഇനി നിന്റെ എത്ര വലിയ ശത്രുവാണെങ്കിലും ആ ശത്രുവിനോട് നീ വിരോധം വെച്ച് പുലർത്തേണ്ടതും ഹൗനമ്മ മിതമായ രൂപത്തിലാണ്. കണ്ടോ, നമ്മളിത് രണ്ടു നേരെ എതിരാ. സ്നേഹിച്ചാൽ ഒന്നായിട്ട്, തെറ്റിയാലോ വല്ലാത്ത വെറുപ്പിക്കലും. നിബിധങ്ങൾ പറഞ്ഞു, സ്നേഹിക്കുന്നതിനും പരിധി വേണം, വെറുപ്പിക്കുന്നതിനും പരിധി വേണം. ഹൗനമ്മ, നിന്റെ ശത്രുവിനെ നീ വെറുക്കുന്നതിന് പരിധി വേണം. ഒരു ലിമിറ്റ് വെച്ചുകൊണ്ടേ വെറുക്കാവൂ, തീരെ വെറുക്കാതിരിക്കുക. ഇനി ശത്രുവാകുമ്പോ ചിലപ്പോൾ ഒരു അല്പം അകലം പാലിക്കേണ്ടി വന്നേക്കാം, പക്ഷെ അവിടെയൊക്കെ ഒരു മിതമായ ശത്രുതയെ വെച്ച് പുലർത്താവൂ. കാരണം അസാ അയ്യകൂന ഹബീബക യൗമമ്മ, ഏതോ ഒരു ദിവസം ഈ മഞ്ഞുരുകി നിങ്ങൾ രണ്ടുപേരും നന്നാവും, നന്നാവും. അപ്പൊ നന്നായാലും പരസ്പര മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ന് വെറുപ്പിച്ചു വെക്കരുത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചില ആളുകൾ തെറ്റിയാ പിന്നെ വിളിച്ചു പറയാത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ കാണുമ്പം, പരസ്പരം കാണുമ്പം ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് പോലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവൻ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പം അവൻ എന്നോട് നന്നായി പൊരുത്തപ്പെട്ടു, ഒക്കെ ശരിയാണ്. എന്നാലും അവൻ അന്ന് ആ കടന്ന കൈ എന്നോട് ചെയ്യേണ്ടില്ലായിരുന്നു എന്നല്ല നമുക്ക് തന്നെ തോന്നും. സംഗതിയൊക്കെ ശരിയാണെങ്കിലും ഞാൻ അന്ന് അവനോടൊരു കടന്ന കൈ ചെയ്തിരുന്നു, അത് അവൻ്റെ മനസ്സിലുണ്ടോ എന്നറിയില്ല എന്ന് നമുക്ക് തന്നെ ഒരു തോന്നല്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വെറുപ്പിച്ച് വെക്കരുത്. ഒരു ദിവസം അവൻ നിന്റെ സുഹൃത്താവാം എന്ന പ്രതീക്ഷയിലായിരിക്കണം നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടത്, നീ നിന്റെ ശത്രുവിനെ വെറുക്കേണ്ടത്. ഈ കൂട്ടുകാരോടുള്ള സ്നേഹബന്ധം ഇന്ന് പാടെ എടുത്തുപോയ ഒരു സംഗതിയാണ്, തീരെയില്ല. വസ്വാഹിബി ബിൽ ജംബ്, അത് തീരെയില്ല. ഈ അയൽപക്കത്തിരിക്കുന്ന സുഹൃത്തുമായിട്ടൊരു ബന്ധമില്ല, ഇപ്പം അകലങ്ങളിലുള്ളവരുമായിട്ടാണ് ബന്ധം. വസ്വാഹിബി ബിൽ ജംബ്, ഫ്രണ്ട്സ് ഉണ്ടാകും, ഫേസ്ബുക്ക് ധാരാളം ഫ്രണ്ട്സുകൾ ഉണ്ടാവും പലർക്കും, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അവൻ എന്ത് കാര്യമാണ് കിട്ടുന്നതൊന്നും കിട്ടിയിട്ടല്ല. തൊട്ടടുത്ത് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സുഹൃത്തിനോട്, കൊണ്ടോട്ടിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്തിട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തിട്ട്, നീണ്ട യാത്ര ചെയ്തിട്ട്, ഒന്ന് മിണ്ടേ, വർത്തമാനം ചോദിക്കേ, പേര് ചോദിക്കേ, നാടെവിടെയെന്ന് ചോദിക്കേ, ഒന്നും ചെയ്തിട്ടില്ല. വസാഹിബി ബിൽ ജംബിന് ചിലർ അർത്ഥം കൊടുത്തത് തന്നെ അതാണ്, റഫീഖുക ഫിസ് സഫർ. അത് മാത്രമാണ് യാത്രയിൽ കിട്ടിയ കൂട്ടുകാരൻ. അതുകൊണ്ടാണ് വസാഹിബി ബിൽ ജംബ് എന്ന് പറയാൻ കാരണം, ചാരത്ത് വന്നിരുന്ന കൂട്ടുകാരൻ, നിന്റെ ചാരത്ത് വന്നിരുന്ന കൂട്ടുകാരൻ. അത് ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന കൂട്ടുകാരാ, അവരോടും ബാധ്യതകളുണ്ട്. പക്ഷെ അതറിയാറില്ല, രണ്ടാളും അറിയില്ല, സീറ്റിലിരിക്കുന്ന അപ്പുറത്തുള്ളവനും പുറത്തുള്ളവനും അറിയില്ല. അവർ അപ്പോഴും തകൃതിയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും, എവിടെ അമേരിക്കയിലുള്ളവനോട്, യൂറോപ്പിലുള്ളവനോട്, അല്ലേ യു എയിലുള്ളവനോട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. തൊട്ടടുത്തിരിക്കുന്നവനുമായിട്ട് യാതൊരു അന്വേഷണവും, ഒരു വിവരവും അവനോട് അന്വേഷിക്കുന്നില്ല. ഇക്കോലത്തിൽ നമ്മളാവാൻ പാടില്ല. വസ്വാഹിബി ബിൽ ജംബ്. വബിനിസ്സബീൽ, അതുപോലെ തന്നെ വബിനിസ്സബീൽ, വഴിയാത്രക്കാരൻ. ആരാണ് ഈ വഴിയാത്രക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്രതീക്ഷിതമായി നിന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായമല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അവനും ഇബ്നുസ് വന്നുപെട്ടവൻ, വന്നെത്തിയവൻ എന്നർത്ഥത്തിൽ ഇബ്നുസ്സബീൽ. അതിഥിയെ ബഹുമാനിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ അതിഥിയെ മാനിക്കട്ടെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അതിഥിക്ക് ഭക്ഷണം ഒരുക്കുന്നതിൽ ദൂർത്തില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിഥിക്ക് ഭക്ഷണം ഒരുക്കുമ്പോൾ ദൂർത്തില്ല എന്നാണ്, എത്ര കേമായിട്ട് ഒരുക്കിയാലും
അത് മിതമായ ചെലവഴിക്കലാണെന്നാണ് മുത്തുനബി പറഞ്ഞത്. അപ്പൊ അത്രത്തോളം അതിഥിയെ ബഹുമാനിക്കണം എന്നാണ്, ആദരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തൊക്കെ വിരുന്നുകാർ വരുമ്പോൾ ഭക്ഷണം നല്ല ഉഷാറാക്കിയിട്ട് അല്ലേ, അന്നൊക്കെ അത് വലിയൊരു സംഭവമായിരുന്നു. മാത്രമല്ല വിരുന്ന് പോകുമ്പോഴും വിരുന്നുകാർ വരുമ്പോഴൊക്കെയാണ് ആ വീട്ടുകാർക്ക് ആതിഥേയർക്കും അതിഥികൾക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടാറുള്ളത്. ഇന്ന് പിന്നെ എന്നും നല്ല ഭക്ഷണം ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം അല്ലേ. അന്ന് വിരുന്നുകാരം വന്നാൽ കോഴി ഇറക്കും, ആ കോഴിയെ അയൽപക്കത്തുള്ള ഒരു 10, 15, 20 വീട്ടുകാരൊക്കെ അറിയിച്ചിട്ട് ഓടിച്ച് പിടിച്ചിട്ടൊക്കെ ഇറക്കുക, അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം അപ്പോൾ ചിരിച്ചത് അല്ലേ. ഈ ചെറിയ തലമുറയ്ക്ക് ചിലപ്പോൾ അതറിയില്ല, പറ്റ ചെറിയ തലമുറയ്ക്ക് ഈ ഓടിച്ച് പിടിക്കലൊന്നും. കോഴിയെ ഓടിച്ച് പിടിച്ച് ആകെ ബഹളം ഉണ്ടാക്കിയിട്ടാണ്, അന്നത്തെ സൽക്കാര രൂപം അങ്ങനെയൊക്കെ ആയിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ വബിനി സബീൽ എന്നതിന് ഒന്ന് വിരുന്നുകാരൻ എന്നാണ് അർത്ഥാക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, വീട്ടിലെപ്പോഴും വിരുന്നുകാരന് വേണ്ടി ഒരു വിരിപ്പ് നീ ഒരുക്കി വെക്കണം. വിരുന്നുകാരന് വേണ്ടി ഒരു വിരിപ്പ് എപ്പോഴും നീ ഒരുക്കി വെക്കണം. ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിരുന്നുകാരന് നിനക്കൊരു വിരിപ്പ്, ഭാര്യക്കൊരു വിരിപ്പ്, മക്കൾക്ക് വിരിപ്പ്. അതൊക്കെ കഴിഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, വിരുന്നുകാരന് ഒരു വിരിപ്പുണ്ടാവണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അംഗങ്ങൾക്ക് മതിയായ വിധത്തിൽ ഓരോ വിരിപ്പുകൾ വീട്ടിൽ കരുതണം. പുതപ്പും വിരിപ്പും ബെഡും റൂമും ഒക്കെ ആവാം എന്നർത്ഥം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ അതിന് വിശാലമായിട്ട് അർത്ഥം കാണാം. ഫിറാഷുല്ലക്കാവ ഫിറാഷുല്ലി അഹ്ലിക്കാവ ഫിറാഷുല്ലി ലൈഫിക് വറാബിഉ ലിശ്ശൈത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി, അതൊക്കെ വേണമെന്നാണ്. അപ്പോൾ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് വിരിപ്പുണ്ടാവാം, തലയണ ഉണ്ടാവാം, പുതപ്പുണ്ടാവാം, റൂം. എന്നാൽ ഒരു റൂം നമ്മളൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റ് റൂം ഒരുക്കാറുണ്ട്, അത് വേണം. അതിഥിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു കരുതിയിരിപ്പ് വേണം. ഒരാൾ വിരുന്നുകാർ വന്നാൽ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സംഗതിയും ഏതൊരു പുരയിലും ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരതിഥിയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും. ഇന്ന് വിരുന്നുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്കിത് പറഞ്ഞാൽ ബോധ്യപ്പെടാത്തത്. പഴയ കാലങ്ങളിൽ അത് ധാരാളം ഉണ്ടായിരുന്നു, വിരുന്നു പോക്കും വരവും ഒക്കെ. അത് നഷ്ടപ്പെട്ടു എന്നത് നമുക്ക് ഇന്ന് അതിൻ്റെ ആ ഒരു വൈകാരികത ഉൾക്കൊള്ളാൻ തടസ്സമാകും.